ർ സർക്കാരിനെതിരെ തിരിയുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാകുന്നു നികുതി പണം കൊണ്ടാണ് ഹേമ കമ്മീഷൻ രൂപീകരിച്ചത് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നടി റിമ കല്ലിങ്കൽ ഇതിൽ നിന്ന് പിന്നോട്ടേക്കില്ലെന്ന് റിമ വ്യക്തമാക്കുന്നു ഇതോടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുന്ന സർക്കാർ വെട്ടിലാകുന്നു ഇടതു സർക്കാരിനെ താങ്ങി നിന്നിരുന്ന നടിമാരാണിപ്പോൾ ഇടഞ്ഞിരിക്കുന്നത് പിണറായിക്ക് ഉത്തരം മുട്ടും സർക്കാർ എന്തുകൊണ്ട് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നുവെന്ന ചോദ്യം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസമാണ് നടി പാർവതിയും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നതും സർക്കാരിന് വെല്ലിടിയായിരുന്നു പിന്നാലെയാണിപ്പോൾ റിമാ കല്ലിങ്കൽ സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചു പരിഹരിക്കാൻ രൂപീകരിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടേ മതിയാകൂ എന്ന് തറപ്പിച്ചു പറഞ്ഞ് റിമാ കല്ലിങ്കൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയാണ് ഹേമ കമ്മീഷന് വേണ്ടി മുൻകൈ എടുത്തതും പോരാടിയതെന്നും കമ്മീഷനുമായി സഹകരിച്ച തങ്ങൾക്ക് അതിലെന്താണെന്ന് അറിയണമെന്നും റിമ പറഞ്ഞു ഞങ്ങൾ എല്ലാവരുടെയും ഒരുപാട് കാലത്തെ സമയവും പ്രയത്നവുമാണ് അത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല എല്ലാവരുടെയും ആവശ്യമാണ് ജനങ്ങളുടെ നികുതി പണം ചെലവാക്കിയാണ് കമ്മീഷൻ രൂപീകരിച്ചത് സിനിമയിൽ ആഭ്യന്തര പ്രശ്ന പരിഹാര സെൽ രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിൽ അഭിമാനമുണ്ടെന്നും റിമ പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണത് നിർമ്മാതാക്കളുടെ സംഘടനയെല്ലാം അതിനെ ഗൗരവത്തോടെ തന്നെ എടുത്തിട്ടുണ്ട് എല്ലാ സിനിമാ സെറ്റുകളിലും ആഭ്യന്തര പ്രശ്ന പരിഹാര സെൽ ഉണ്ടായിരിക്കും അതിന് നിമിത്തമായതിൽ ഡബ്ല്യു സിക്ക് അഭിമാനമുണ്ട് റിമാ കല്ലിങ്കൽ പറഞ്ഞു സർക്കാർ റിപ്പോർട്ട് നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നാൽ പല വിഗ്രഹങ്ങളും ഉടയും സർക്കാർ സ്ത്രീ സൗഹൃദമാകുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണെന്ന് അടുത്തിടെ പാർവതി തിരുവോത്ത് തുറന്നടിച്ചത് സർക്കാരിന് കനത്ത ക്ഷീണം ഉണ്ടാക്കിയിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലാത്തത് പലരും മുതലെടുക്കുന്നു ചലച്ചിത്ര മേഖലയിൽ തെറ്റായ കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ അവസരം ഇല്ലാതാക്കുമെന്ന് സിനിമയിലെ ചില കരുത്തർ മുന്നറിയിപ്പ് നൽകി തന്നെ മാറ്റി നിർത്താനും നിശബ്ദയാക്കാനും ശ്രമിച്ചുവെന്നും പാർവതി പറഞ്ഞിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ സംവിധായക വിദു വിൻസെന്റ് സിനിമാ പ്രവർത്തകയും ഡബ്ല്യു സി സി അംഗവുമായ സംഗീത ജനചന്ദ്രൻ എന്നിവർ രംഗത്ത് വന്നിരുന്നു അപ്പോഴും സർക്കാർ മൗനത്തിലാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച കമ്മീഷൻ സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സമിതി മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയേർഡ് ഐ ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതി ഹേമ കമ്മീഷൻ ഏറെ ശ്രദ്ധയാണ് തുടക്കം മുതലേ നേടിയത് രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട സമിതി മാസത്തിനകം പഠന റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു രണ്ട് വർഷം പിന്നിട്ടിട്ടും റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ ഉണ്ടാകുകയോ നടപടികൾ എടുക്കുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല തൊഴിലിടങ്ങളിലെ നീതി നിർവഹണത്തിന് വേണ്ടി നടപ്പിലാക്കപ്പെട്ട കമ്മീഷന്റെ കണ്ടെത്തലുകൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാൻ ഇത്രത്തോളം വൈകുന്നു എന്നതാണ് ചോദ്യം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്